ഹലോ എവറി വൺ വെൽക്കം ടു ദ ക്ലാസ് അവർ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഷോപ്പിംഗ് ബിൽസ് നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് ഏതൊരു ഷോപ്പിലേക്കും ഷോപ്പിങ്ങിന് പോയാൽ നമുക്ക് അവിടെ നിന്നൊക്കെ ബില്ലുകൾ കിട്ടും അല്ലേ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാൽ അവിടെ നിന്നൊരു ബില്ല് ഉണ്ടാവും അതുപോലെ ജ്വല്ലറിയിൽ പോയാൽ അവിടുത്തെ ഒരു ബില്ല് കിട്ടും ഹോട്ടലിൽ പോയാലും നമുക്ക് ബില്ല് തരാറുണ്ട് ആ ബില്ലിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വി ക്യാൻ സീ ദർ നെയിം ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ ആ ഹോട്ടലിന്റെ നെയിം അവിടെ ഉണ്ടാവും നമ്മൾ എന്താണോ പോയത് ആ ഡേറ്റ് അതിൽ കാണിക്കും അതേപോലെ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടോ ആ ഐറ്റംസിൻ്റെ വിലയും പേരും അതുപോലെ ടോട്ടൽ നമ്മൾ എത്ര രൂപയാണോ അവിടെ കൊടുക്കേണ്ടത് അതും കൂടെ ആ ബില്ലിൽ എഴുതിയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ബില്ലുകൾ കാണുമ്പോൾ നിങ്ങൾ നോക്കണം ഓക്കെ ആഫ്റ്റർ റിട്ടേണിങ് ഹോം സച്ചിൻസ് മദർ ടേക്സ് ഔട്ട് ഓൾ ദി ബിൽസ് ഫ്രം ഹെർ പേഴ്സ് ആൻഡ് പുട്സ് ദം ഓൺ ദ ടേബിൾ എലോങ് വിത്ത് ദി ഐറ്റംസ് ദേ ബോട്ട് സച്ചിൻ്റെ അമ്മ ഷോപ്പിങ്ങിന് പോയി വന്നതിന് ശേഷം എല്ലാ ബില്ലുകളും ടേബിളിൽ വെച്ചു അപ്പോൾ ലെറ്റ് ഇസ് ചെക്ക് വൺ ബിൽ അല്ല ഒരു ബില്ല് നമുക്ക് നോക്കാം കണ്ടോ ഈ ബില്ലിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ആ ഷോപ്പിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടില്ല ഷോപ്പിംഗ് ബില്ലെന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ പിന്നെ എസ് നമ്പർ എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ആണ് അതായത് നമ്പർ ഏതൊക്കെയാണോ നമ്പേഴ്സ് നമ്മൾ വാങ്ങുന്നത് അതിനൊരു ഓർഡർ കൊടുക്കുന്നതാണ് ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഇനി വേറെ ഒരു ഐറ്റം കൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർ എന്ന് എഴുതും നെക്സ്റ്റ് ഫൈവ് ഓക്കെ ഈ സീരിയൽ നമ്പേഴ്സ് ദെൻ ഡിസ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഐറ്റംസ് എന്നാണ് ചില ബില്ലുകൾ എഴുതിയിട്ടുണ്ടാവുക ദാറ്റ് മീൻസ് നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണോ വാങ്ങി വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ നെയിംസ് ഈ കോളത്തിൽ കാണിക്കും നെക്സ്റ്റ് കംസ് യൂണിറ്റ് പ്രൈസ് യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഓരോ ഐറ്റത്തിനും എത്ര രൂപയാണോ വില വരുന്നത് അതിവിടെ കാണിക്കും സി ഹിയർ ഹിയർ ദ ഐറ്റം ഈസ് ടീഷർട്ട് ടീ ഷേർട്ടിന് ഒരു ടീഷേർട്ടിന് നയൻറ്റി ഫൈവ് റുപ്പീസ് ഓക്കെ നെക്സ്റ്റ് ഇവിടെ ഷേർട്ടാണ് ഷേർട്ടിന് വൺ ഷർട്ട് ഇറ്റ് ഈസ് വൺ റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഓക്കെ ഫോർ നാപ്കിൻ ഒരു നാപ്കിന് ഫിഫ്റ്റീൻ റുപ്പീസാണ് അതാണ് യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി മീൻസ് നമ്മൾ എത്ര എണ്ണാണോ വാങ്ങിച്ചത് അതാണ് ഇവിടെ ക്വാണ്ടിറ്റിയിൽ കാണിക്കാം അപ്പോൾ നോക്കൂ ഇവിടെ ടീ ഷർട്ട് എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് വൺ വൺ ടീഷേർട്ട് ആൻഡ് ഷർട്ട് വൺ നാപ്കിൻ ഫൈവ് നാപ്കിൻസ് ഓക്കെ ഒരു നാപ്കിന് ഫിഫ്റ്റീൻ റുപ്പീസാണ് അങ്ങനെ ഫൈവ് നാപ് നാപ്കിൻസ് വാങ്ങിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് എമൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഓരോ ഐറ്റത്തിനും വരുന്ന എമൗണ്ട് അതായതിപ്പോൾ ഇവിടെ ദ ബോട്ട് ഓൺലി വൺ ടീഷേർട്ട് ഒരു ടീഷർട്ട് ആണ് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ടീഷർട്ടിന് നയൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഒരു നാപ്കിന് ഫിഫ്റ്റീൻ റുപ്പീസാണ് അങ്ങനെ അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചെണ്ണത്തിൻ്റെ എമൗണ്ട് നോക്കണ്ടേ അപ്പോൾ ഫിഫ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് ഈസ് സെവൻ്റി ഫൈവ് റുപ്പീസ് ഓക്കെ അപ്പോൾ ആ ഫൈവ് നാപ്കിൻസിൻ്റെ രൂപയാണ് സെവൻ്റി ഫൈവ് റുപ്പീസ് അതാണ് ഈ എമൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും ടോട്ടൽ നമ്മൾ എത്ര രൂപയാണോ ടോട്ടൽ കൊടുക്കേണ്ടത് അത് ലാസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും ഇതാണ് ഒരു ബില്ല്

എറേസർ നോട്ട്ബുക്ക് ക്രയോൺസ് നെക്സ്റ്റ് പ്രൈസ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്രൈസ് എന്ന് പറയും യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോന്നിൻ്റെയും വില ഓരോ ഐറ്റത്തിനും എത്രയാണ് ഇപ്പോൾ വൺ പെൻസിൽ ഫൈവ് റുപ്പീസ് ഫോർ വൺ എറേസർ ഫോർ റുപ്പീസ് ഒരു നോട്ട്ബുക്കിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അതുപോലെ ഒരു മീൻസ് ഒരു പാക്കറ്റ് ഓഫ് ക്രയോൺസിന് തേർട്ടി ആണ് ഇനി നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഓരോന്നും എത്ര എണ്ണം വെച്ചിട്ട് ഇപ്പോൾ പെൻസിൽ ഫോർ പെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ട് എറേസേഴ്സ് ത്രീ എറേസേഴ്സ് നോട്ട്ബുക്ക് ടു നോട്ട് ബുക്ക്സ് ക്രയോൺസ് ഓൺലി വൺ വൺ മീൻസ് വൺ പാക്കറ്റായിരിക്കും ഇവിടെ ഓക്കെ നമുക്കിവിടെ ഓരോന്നിൻ്റെ പ്രൈസാണ് എഴുതാനുള്ളത് അതായത് ഒരു പെൻസിലിന് ഫൈവ് റുപ്പീസ് ആണെങ്കിൽ ഫോർ പെൻസിൽസിന് എത്രയായിരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യണം വി ഹാവ് ടു മൾട്ടിപ്ലൈ ഫൈവ് ഇൻ ഓർ ഓക്കെ സൊ ഹിയർ

നെക്സ്റ്റ് ഐറ്റം നോട്ട് ബുക്ക് ഫോർ വൺ നോട്ട് ബുക്ക് ഇറ്റ് ഇസ് ട്വന്റി ഫൈവ് റുപ്പീസ് ആൻഡ് ദോട്ട് ടു നോട്ട് ബുക്ക്സ് അപ്പം ട്വന്റി ഫൈവ് ഇന് ഓക്കെ ഇപ്പം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ട്വന്റി ഫൈവ് ഇൻറ്റു ടു എത്രയാണെന്ന് വി ഗറ്റ് ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് ഐറ്റം ഈസ് ക്രയോൺസ് ഫോർ വൺ പാക്കറ്റ് ഓഫ് ക്രയോൺസ് ഇറ്റ് ഇസ് തേർട്ടി റുപ്പീസ് ആൻഡ് ദേ ബോട്ട് ഓൺലി വൺ പാക്കറ്റ് അപ്പോൾ ഒരു പാക്കറ്റ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എത്രയായിരിക്കും എമൗണ്ട് പ്രൈസ് വരിക തേർട്ടി റുപ്പീസ് തന്നെ ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് ആണ് എഴുതേണ്ടത് അപ്പോൾ ഒരു ക്രയോൺസിൻ്റെ തേർട്ടി ആണ് അങ്ങനെ വൺ പാക്കറ്റ് ആണ് വാങ്ങിച്ചത് അപ്പോൾ തേർട്ടി ഇൻറ്റു വൺ ഈസ് തേർട്ടി ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഹാവ് ടു ആഡ് ദ അല്ലേ first you have to add the ones place 0 plus 2 2 plus 0 is 2 plus 0 okay upper answer in the room 2 now add the tens place 2 plus 1 3 3 plus 5 we get 8 and 8 plus 3 11 so the total amount is rupees 112 ഹൗ സി ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ റീഡ് ദ ബിൽ ഫോർ ദ ബേക്കറി ഐറ്റംസ് സുമൻ ഹാസ് ബോർട്ട് ഫ്രം ദ സ്റ്റോർ നിയർ ഹിസ് ഹൗസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ് ഇത് സുമൻ ഒരു ബേക്കറി നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ബില്ലാണ് കൊടുത്തിട്ടുള്ളത് ബേക്കറി നെയ്മീസ് റോസ് ബേക്കേഴ്സ് വാങ്ങിച്ചത് എന്താണ് ഡേറ്റ് ഇസ് ഗവൺ വാട്ട് ആർ ദ ഐറ്റംസ് പാസ്ട്രി പാക്കറ്റ് ഓഫ് ബ്രെഡ് വെജിറ്റബിൾ ബർഗർ പാക്കറ്റ് ഓഫ് കുക്കീസ് പിന്നെ ഓരോന്നിൻ്റെയും പ്രൈസ് കൊടുത്തിട്ടുണ്ട് എത്ര എണ്ണാണോ വാങ്ങിച്ചത് ക്വാണ്ടിറ്റീസ് ഗിവൺ ദെൻ പ്രൈസ് ടോട്ടൽ എമൗണ്ടും കൊടുത്തിട്ടുണ്ട് ഹിയർ സം ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ വി ഹാവ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ ഈ ബില്ല് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പാസ്ട്രീസ് ആൻഡ് ബ്രെഡ് പാസ്ട്രീസിൻ്റെയും ബ്രെഡും രണ്ടും കൂടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് വില എത്രയാണ് അപ്പോൾ പാസ്ട്രീസിന് എത്രയാണ് നോക്കുക പാസ്ട്രീസിന് എത്രയാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് അല്ലേ മൂന്ന് പാസ്ട്രീസാണ് വാങ്ങിച്ചത് അപ്പോൾ മൂന്നെണ്ണത്തിന് വൺ ട്വൻറ്റി റുപ്പീസ് അപ്പോൾ പാസ്ട്രീസിന് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്ലസ് പിന്നെ ഏതാണ് നോക്കാൻ പറഞ്ഞത് ബ്രെഡും ബ്രെഡിന് എങ്ങനെയാണ് രണ്ട് പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യാം പാസ്ട്രീസിൻ്റെയും ബ്രെഡിൻ്റെയും ആഡ് ചെയ്യുക വൺ ട്വൻറ്റി പ്ലസ് സെവൻ ഇതിന് ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ടു പാക്കറ്റ്സ് ഓഫ് കുക്കീസ് രണ്ട് പാക്കറ്റ്സ് ഓഫ് കുക്കീസിൻ്റെ കോസ്റ്റ് വില എത്രയാണെന്ന് അപ്പോൾ നോക്കൂ ഒരു പാക്കറ്റ് ഓഫ് കുക്കീന് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഒരു പാക്കറ്റിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇവിടെ ഓൺലി വൺ പാക്കറ്റ് ദേ ബോട്ട് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ടു പാക്കറ്റ്സിൻ്റെ ആണ് അപ്പോൾ ഒരു പാക്കറ്റിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണെങ്കിൽ ടു പാക്കറ്റസിൻ്റെ കാണാൻ വി ഹാവ് ടു മൾട്ടിപ്ലൈഡ് ഇറ്റ് ബൈ റ്റു ദാറ്റ് ഈസ് ഫോർട്ടി ഫൈവ് ഇൻ ടു ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാം തേർഡ് ക്വസ്റ്റ്യൻ ക്യാൻ വി ബൈ ഫോർ വെജിറ്റബിൾ ബർഗേഴ്സ് വിത്ത് റുപ്പീസ് ഹൺഡ്രഡ് യെസ് ഓർണോ ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് ഫോർ വെജിറ്റബിൾ ബർഗേഴ്സ് വാങ്ങാൻ പറ്റുമോ ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ വെജിറ്റബിൾ ബർഗറിന് എത്ര രൂപ എത്രയാണെന്ന് നോക്കാം വെജിറ്റബിൾ ബർഗറിന് ഒന്നിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല നാലെണ്ണത്തിന് നൂറ് രൂപ കൊണ്ട് വാങ്ങാൻ പറ്റുമെന്ന് അപ്പം നാലെണ്ണത്തിന് എത്രയാണെന്ന് നോക്കണം ഒന്നിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നാലെണ്ണത്തിൻ്റെ കണ എന്ത് ചെയ്യുക ട്വൻ്റി ഫൈവ് ഇൻറ്റു ഫോർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം അല്ലേ ഇനി ഹൺഡ്രഡ് റുപ്പീസിനേക്കാൾ കൂടുതലാണ് വരുന്നതെങ്കിൽ നോ കൊടുക്കാം ഓക്കെ അപ്പോൾ ട്വൻ്റി ഫൈവ് ഇൻറ്റു ഫോർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ നോക്കുക എന്നിട്ട് ഹൺഡ്രഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നോ കൊടുക്കുക ഹൺഡ്രഡിനേക്കാൾ കുറവാണെങ്കിൽ യെസ് കൊടുക്കുക ഓക്കെ നൗ ദ ഫോർത്ത് വൺ ഇഫ് സുമൻ ഗീവ്സ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ദ ഷോപ്പ് കീപ്പർ ടു പേ ദ ബിൽ ഹൗ മച്ച് മണി വിൽ ദ ഷോപ്പ് കീപ്പർ റിട്ടേൺ ടു ഹിം സുമൻ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഷോപ്പ് കീപ്പറിന് കൊടുത്തത് അപ്പോൾ ബാക്കി സുമൻ എത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുന്നതാണ് ക്വസ്റ്റിൻ ഓക്കെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ എമൗണ്ട് എത്രയാണ് നോക്കാം ടോട്ടൽ എമൗണ്ട് എത്രയാണ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് സുമൻ കൊടുത്തത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തു അപ്പോൾ ബാക്കി കാണാൻ എന്തു ചെയ്യുക സപ്രാക്ട് ചെയ്യുക അല്ലേ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിൽ നിന്ന് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സീറോ മൈനസ് സീറോ സീറോ ഫൈവ് മൈനസ് വൺ ഫോർ ത്രീ മൈനസ് ത്രീ സീറോ റുപ്പീസ് ഫോർട്ടി അപ്പം ബാക്കി ബാലൻസ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഷോപ്പ് കീപ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം സി യു നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു